ഇന്ന് സാധാരണയായിട്ട് ഈ വായനാറ്റം കാണുന്നത് ഒരു തരത്തിൽ നിങ്ങൾ മാനസികമായിട്ട് പോലും അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. വായനാറ്റം ഉണ്ടാവാനുള്ള പ്രധാന കാരണം വായ്ക്കകത്ത് ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ മാത്രമല്ല കേട്ടോ, വായ്പുണ്ടോ മോണപൊഴുപ്പോ അല്ലെങ്കിൽ പല്ലിനുണ്ടാവുന്ന കേടോ ഒക്കെ വായനാറ്റത്തിന് കാരണമാകാം ഒരു പരിധിവരെ. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ദഹനേന്ദ്രിയ വ്യൂഹവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ദഹനം ശരിയാവണ്ണം നടക്കണില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ വായനാറ്റം, ബാഡ് ബ്രത്ത് അസഖ്യമായിട്ട് ഉണ്ടാവുക. ഇത് കാരണം നമുക്ക് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുന്നതിന് ഉറക്ക ചിരിക്കുന്നതിന് ഒക്കെ മടി കാണാം, എപ്പോഴും വായ മറച്ചു പിടിക്കുന്ന കാണാം. അത് മൊത്തത്തിൽ അവരുടെ മാനസിക നിലയെ പോലും ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഈ അവസ്ഥകൾ പ്രധാന കാരണം ദഹന തകരാറാണ്, അഗ്നിമാന്ദ്യം, ഡൈജസ്റ്റീവ് പവർ കുറയുക, ജഠരാഗ്നിക്ക് ബലം കുറയുക, അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം വേണ്ടത്ര ദഹിപ്പിക്കാൻ കഴിയാതെ വരിക, ഇതൊരു അവസ്ഥയാണ്. ഓക്കെ, അവിടെ കപദോഷം വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ ആമാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മളൊരു പഴകിയ കുറെ സാധനങ്ങളൊക്കെ ഒരു റൂമിനകത്ത് ഒരു ചാക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞളിയുമ്പോൾ ആ മുറി മുഴുവൻ ആ സ്മെല്ല് വ്യാപിക്കില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാ. അതായത് നമ്മുടെ ആമാശയത്തിൽ വേണ്ടത്ര ദഹനശക്തി ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ട് ദഹിക്കാത്ത അവസ്ഥയിൽ കെട്ടിക്കിടക്കുന്നതിനെ ആമം എന്ന് വിളിക്കാം. ഓക്കെ, ഈ ആമാവസ്ഥ ഉണ്ടെങ്കിലും ഈ വായനാറ്റം ഉണ്ടാവാം, അതുപോലെ വായ്പുണ്ണുണ്ടാവാം, ദഹനേന്ദ്രിയ വ്യൂഹമായിട്ട് ഒരുപാട് രോഗാവസ്ഥകൾ കൂടെ കൂടെ വരാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ അഗ്നിമാന്ദ്യം, ഡൈജസ്റ്റീവ് പവർ കുറയാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ദഹനശക്തിയെ ദഹിപ്പിക്കാവുന്ന കൂടുതലായിട്ടുള്ള ആഹാര സാധനങ്ങൾ നിങ്ങൾ കഴിക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ കാരണം. അപ്പൊ അവിടെ ആ ഭക്ഷണം ചിട്ടപ്പെടുത്തുക, പിന്നെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ, അതായത് പൊറോട്ടയും അതുപോലെ ഒരുപാട് നോൺ വെജിറ്റേറിയൻ, ഈ ദഹനശക്തി ഇല്ലാതിരിക്കുന്നു, വിശപ്പ് തീരില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് ഭക്ഷിക്കുക, ഇതൊക്കെ അവിടെ കെട്ടിക്കിടന്ന് പുഴുകി ചീഞ്ഞു നാറാൻ സാധ്യതയുണ്ട്. അതാണ് ഈ വായനാറ്റമായിട്ട് വരുന്നതിന് പ്രധാന കാരണം. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് വിരശല്യം ഉണ്ടാവാം, അതുപോലെ വായ്പുണ്ണുണ്ടാവാം, അതുപോലെ മോണപൊഴുപ്പും പല്ലിന് കേടും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ദഹന ശക്തിക്ക് അനുസരിച്ച് മാത്രം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ദഹനം എളുപ്പം നടക്കുന്ന തരം ആഹാര സാധനങ്ങൾ, അതായത് ലൈറ്റ് ആയിട്ട് ഈസിലി ഡൈജസ്റ്റബിൾ വെൽ കുക്ക്ഡ് നന്നായി പാചകം ചെയ്ത എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ, അതായത് പൊടിയരിക്കഞ്ഞിയോ രസം സംഭാരം കാച്ചിയമൂര് അത് ഇത്തരം സംഗതികളൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ദഹനം കൂട്ടുന്നതിന് സഹായകരമായ സംഗതിയാണ്. ഓക്കെ, അതുപോലെ ഇഞ്ചിയും ശർക്കരയും കൂടെ കഴിക്കാം, ഇഞ്ചി നീര് ചേർത്ത് കഴിക്കാം. അപ്പൊ ഈ ദഹനക്കേട് ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ ഈ വായനാറ്റവും കുറയും. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിഷയം അതാണല്ലോ, അപ്പൊ അതിനെ പറ്റി പ്രതിപാദിക്കാം. ഓക്കെ, അപ്പൊ ഈ ദഹനം ശരിയാക്കാനായിട്ട് ഈ വേണ്ട സംഗതികളെല്ലാം ഇത്തരക്കാർ ശ്രദ്ധിക്കണം, ദഹനശക്തിക്ക് അനുസരിച്ച് ഭക്ഷിക്കാൻ ശ്രദ്ധിക്കണം, ദഹനക്കേട് ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡ് ബേക്കറി സാധനങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം, പ്രത്യേകിച്ച് ഇത്തരം ലക്ഷണങ്ങൾ അസുഖങ്ങൾ ഉള്ള സമയത്തെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് ഈ അവസ്ഥയിൽ പ്രയോഗിക്കാവുന്ന ചില പൊടിക്കൈകൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. തമ്മിൽ പറഞ്ഞ പോലെ 5 പൊടിക്കൈകൾ വിശദമാക്കാം. ഈ പൊടിക്കൈകൾ നിങ്ങൾ 2, 3, 5, 7 ദിവസം മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, കാര്യമായ മാറ്റം കാണുന്നില്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ വായനാറ്റം ഉണ്ടാകുന്നതിനുള്ള റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ ചികിത്സ സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പൊടിക്കൈയില് ആദ്യമായിട്ട് പറയാനുള്ളത്, ആദ്യത്തെ പൊടിക്കൈക്ക് 2 സംഗതി വേണം, അതായത് വെറ്റിലയും വേണം കച്ചോലവും വേണം. കച്ചൂരിക്കിഴങ്ങ് എന്ന് പറഞ്ഞ അങ്ങാടി മരുന്നുകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ചൂരിക്കിഴങ്ങ്. ഓക്കെ, ഇത് കച്ചൂരിക്കിഴങ്ങിന്റെ സംസ്കൃത പദം ഷഡി എന്നാണ്, ഷഡി. ഓക്കെ, കാമ്പിഫെറിയ ഗാലങ്ക എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, സിഞ്ചിബറേസെ ഫാമിലിയാണിത്. ഈ കച്ചൂരിക്കിഴങ്ങും ഒരു കുഞ്ഞു കഷ്ണം, അതും ഒരു ഒരു പകുതി വെറ്റിലയും കൂടെ പൊതിഞ്ഞ് അതിങ്ങനെ ചവച്ചരച്ച നീരിങ്ങനെ ഇറക്കുക കുറച്ച് 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 ആയിട്ട്, ഇത് ദിവസേന ശീലിക്കുക. ഓക്കെ, വെറ്റില ഒരു വെറ്റില മുഴുവൻ വേണമെന്നില്ല, ഓക്കെ പകുതി വെറ്റില എടുക്കുക, അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഈ കച്ചൂരിക്കിഴങ്ങ് പൊതിഞ്ഞിട്ട് അത് വായിലിട്ട് ചവച്ചരച്ച നീരിങ്ങനെ ഉമിനീരിറക്കിക്കൊണ്ടിരിക്കുക. ഇത് ദഹനം ശരിയാക്കുന്നതിനും വായ്ക്കകത്തുണ്ടാകുന്ന ആ വിരശല്യം ഒക്കെ ഇല്ലാതാക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുവഴി ഈ വായനാറ്റം കുറയുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാകും, നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൊടിക്കൈക്ക് വേണ്ടത് അടയ്ക്ക, ക്രമുഖം എന്നാണ് അടയ്ക്കയ്ക്ക് സംസ്കൃതം പേര്, അരിക്ക കറ്റേച്ചു എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, ഫാമേസിയ ഫാമിലിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു അടയ്ക്ക വിത്ത്, അടയ്ക്കയുടെ തോട് കളഞ്ഞിട്ട് അതിനകത്ത് വിത്തുണ്ടല്ലോ അത് ഉണങ്ങിയത്, അത് ചതച്ചിടുക. ഓക്കെ, അതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പകുതിയാക്കി വെറ്റിക്കുക. ഓക്കെ, അതിനുശേഷം അരിച്ചെടുത്ത് വെച്ചിട്ട് ചൂടോടെ അതിങ്ങനെ ഡെയിലി ഒരു 4-5 തവണ കുറച്ച് കുറച്ച് പലവട്ടായിട്ട് കൗൾക്കുള്ള ഒരു 5 മിനിറ്റ് നേരം കൗൾക്കൊണ്ട് തുപ്പിക്കളെ. ഓക്കെ, അടക്ക ഇട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക, ഒരു അടക്കയ്ക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം, അതിന്റെ പകുതിയായിട്ട് വെറ്റിക്കുക, ചെറിയ ചൂടോടെ സഹിക്കാവുന്ന ചൂടോടെ കൂടെ കൂടെ പലവട്ടായിട്ട് ഒരു ദിവസം കൊണ്ട് ഇത് കൗൾ കൊണ്ട് തുപ്പിക്കളയ, ഒരു 2-3 മിനിറ്റെങ്കിലും മിനിമം കൗൾ കൊള്ളണം, ഇങ്ങനെ ഗാർഗിൾ ചെയ്യുക, കുലുക്കുഴിഞ്ഞ് തുപ്പിക്കളയ. ഓക്കെ, ഇത് ശീലമാക്കുക, അതും ഈ വായനാറ്റം അകറ്റുന്നതിന്, വിരശല്യം ഇല്ലാതാക്കുന്നതിന്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിന്, വായിലുണ്ടാകുന്ന മറ്റ് പല രോഗാവസ്ഥകളും പോലും പല്ലുകേട് മോണപഴുപ്പ് ഇത്തരം സംഗതികൾ പോലും നിയന്ത്രിക്കുന്നതിന് സഹായകരമാവും ഈ പൊടി. അടുത്തതായിട്ട് 3rd പൊടിക്കൈ, ഇതിനായിട്ട് വേണ്ടത് നമ്മൾ കസ്തൂരി വെണ്ടാന്ന് വിളിക്കും, കസ്തൂരി വെണ്ട. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്, സാധാരണ കാണുന്ന ലേഡീസ് ഫിംഗറിനേക്കാളും അല്പം വലിപ്പം കുറവാണ്, നീളം കുറവും വണ്ണം കൂടുതലാണ്, അധികം നീളം വരില്ല. ഓക്കെ, ഇത് മുറിച്ചെടുത്തിട്ട് ഇതിന്റെ വിത്ത് ഉണങ്ങിയത് പൊടിച്ചു വെക്കണം, കസ്തൂരി വെണ്ടയുടെ വിത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ എടുക്കാം, 1/4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് രാവിലെയും വൈകിട്ടും പതിവായിട്ട് കഴിക്കുക. ഇത് നിത്യേന ശീലിച്ചാല് ഈ വായനാറ്റം കുറയുന്നതിന് സഹായകരമാകും, അത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, വായ്പുണ്ണിനെ ഇല്ലാതാക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. തുരിവെണ്ടയാണ് വേണ്ടത്, അതിന്റെ വിത്ത് ഉണക്കി പൊടിച്ചെടുക്കണം, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ എടുക്കാം, 1 കഷ്ടി 1/2 ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കലക്കണം, ചെറു ചൂടോടെ കാലത്ത് ഭക്ഷണത്തിന് മുൻപും
രാത്രി ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കാം. മിനിമം ഒരാഴ്ചയെങ്കിലും കഴിച്ചു നോക്കണം. അടുത്ത പൊടിക്കായി പറയാനുള്ളത് ഗ്രാമ്പു തൈലം, കരയാമ്പു തൈലം, ക്ലോവ് ഓയിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു കാൽ ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു അഞ്ചാറ് തുള്ളി ഇറ്റിക്കുക. അതുകൊണ്ട് കവിൾക്കുള്ള ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുക. ഗ്രാമ്പു കരയാമ്പു എന്ന് വിളിക്കും. ലവംഗം എന്നാണ് സംസ്കൃതം. സിസൈജിയം ആരോമാറ്റിക്കം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ക്ലോവ് ഓയിൽ കൊണ്ട് നമുക്ക് ഈ വായനാറ്റം മാത്രമല്ല, അതുപോലെ പല്ലിനുണ്ടാവുന്ന കേട്, ഇത് മോണയിൽ തട്ടിക്കഴിഞ്ഞാല് ചുട്ടുനീറ്റം പുകച്ചിലും കൂടാൻ സാധ്യതയുണ്ട് മോണപഴുപ്പുള്ളവരാണെങ്കിൽ. പക്ഷെ പല്ലിനാണ് കേട്, പല്ല് കുത്തൊക്കെ വരുന്നു, പല്ലിന് കേട് വരുന്നത് വഴി വായനാറ്റം ഉണ്ടാകുന്നുണ്ട്. ഒരു കഷ്ണം പഞ്ഞിൽ മുക്കിയിട്ട് ആ പല്ലിന് കേടുള്ള ഭാഗത്ത് കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ പല്ലുവേദന കുറയുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത് തീക്ഷ്ണോഷ്ണ സ്വഭാവമുള്ള ദ്രവ്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വായ്ക്കകത്ത് പോയാലും കുഴപ്പമില്ല, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവും. ഓക്കെ, അപ്പൊ ഗ്രാമ്പു തൈലം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കവിൾക്കുള്ള ഒന്നോ രണ്ടോ നേരം ചെയ്യുന്നതും ഇതിന് സഹായകരമാവും. അഞ്ചാമത്തെ പൊടിക്കൈ നമുക്ക് ഇതിന് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക, അതിങ്ങനെ കവിൾക്കൊള്ളുക. അത് രാവിലെയും വൈകിട്ടും രണ്ടു പ്രാവശ്യം ചെയ്യാം. കവിൾക്കൊള്ളുന്ന നല്ലതാണ്. അതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞത് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിന് മുൻപ് കഴിക്കുക. ഒന്നെങ്കിൽ രാവിലെ കഴിക്കുക അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുക. പകുതി ചെറുനാരങ്ങ വേണം. ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അത് കുടിക്കുന്നത് ശീലമാക്കുക. അപ്പൊ ഈ ദഹന തകരാറുകൾ ക്രമീകരിക്കുന്നതിനും ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്ന ആമത്തെയൊക്കെ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നതിനും സഹായകരവും. അതുമാത്രമല്ല ഒട്ടനവധി ഗുണങ്ങളുള്ള സംഗതിയാണ് ചെറുനാരങ്ങ. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും പോലും സഹായകരമാവും. ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിങ്ങനെ പല്ല് തേക്കാൻ എടുക്കാം, മോണയിൽ അത് പുരട്ടി ഉഴിയാം, അതുപോലെ വായിൽ കവിൾക്കൊണ്ട് തുപ്പിക്കളയാം. അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ നീര് ഉള്ളിലേക്ക് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പൊ ഈ പറഞ്ഞ സംഗതികളെല്ലാം നമുക്ക് ഒന്നൊന്നായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഇത് തീർച്ചയായിട്ടും ഫലപ്രദമാവും. ഇത് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രോഗതീവ്രത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വേണ്ടതായ മരുന്നുകളും കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ചാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദ.